തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ കനത്ത മഴയിൽ കോൺക്രീറ്റ് പ്രവൃത്തി നടത്തി വിവാദമായ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ കോഴിക്കോട് നിന്നും NIT സംഘം എത്തി. ആശുപത്രി സൂപ്രണ്ട് നൽകിയ പരാതിയെ തുടർന്നാണ് പരിശോധന നടന്നത്. നിർമ്മാണ ഏജൻസിയായ വെബ്കോസും പരിശോധന ആവശ്യപ്പെട്ടിരുന്നു. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ 1.5 കോടി രൂപ ചെലവഴിച്ചാണ് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ആധുനിക സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കുന്നത്. കൂറ്റൻ സംഭരണിയുടെ മുകൾ ഭാഗം കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലെ കോരിച്ചൊരിയുന്ന മഴയത്താണ് കരാറുകാരൻ കോൺക്രീറ്റ് ചെയ്തത്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എഞ്ചിനീയർ കനത്ത മഴയുള്ള സമയത്ത് കോൺക്രീറ്റ് ചെയ്യരുതെന്ന് കരാറുകാരനെ അറിയിച്ചിരുന്നു. എന്നാൽ നിർദ്ദേശങ്ങൾ അവഗണിച്ച് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മേൽക്കൂരയുണ്ടാക്കി കോൺക്രീറ്റ് തുടങ്ങിയപ്പോൾ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഗിഫ്രിൻ പ്രവൃത്തി തടഞ്ഞു. മഴവെള്ളം കോൺക്രീറ്റിലേക്ക് ഒഴുകിയെത്തി ഗുണനിലവാരം നഷ്ടമാകുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് കോൺക്രീറ്റ് നിർത്തിവെച്ചെങ്കിലും നേരത്തെ തയ്യാറാക്കി വെച്ച റെഡിമിക്സ് ആയതിനാൽ മാറ്റിവെക്കാനാവില്ലെന്ന് പറഞ്ഞ് കോൺക്രീറ്റ് പൂർത്തിയാക്കി. തുടർന്നാണ് സൂപ്രണ്ട് പരാതി നൽകിയത്. നിർമ്മാണ ചുമതലയുള്ള സർക്കാർ ഏജൻസിയായ വാപ്കോസും പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. കോഴിക്കോട് NIT സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശരൺകുമാർ ഗൌഡയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ചൊവ്വാഴ്ച പരിശോധനയ്ക്കെത്തിയത്. മെഷീനുകൾ ഉപയോഗിച്ച് കോൺക്രീറ്റ് സാമ്പിളുകൾ ശേഖരിച്ചു. ഇവ ലാബിൽ പരിശോധിക്കും. ജലാംശം കൂടുതലുള്ളതായി പ്രാഥമിക പരിശോധനയിൽ തന്നെ ബോധ്യപ്പെട്ടതായാണ് സൂചന. ലാബിൽ നടക്കുന്ന വിശദമായ പരിശോധനയിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. നിർമ്മാണ ഏജൻസിയായ വാപ്കോസ് പ്രതിനിധിയും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.